സൂപ്പർസ്റ്റാർ മോഹൻലാലിനെ ബി ജെ പി പാളയത്തിലേക്ക് എത്തിക്കാൻ ശ്രമം. ബി ജെ പിയുടെ കേന്ദ്ര സംസ്ഥാന നേതാക്കളാണ് സൂപ്പർസ്റ്റാറിനെ പാർട്ടിയിലേക്കുള്ള വഴിയൊരുക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് നേതാക്കളുടെ ഈ നീക്കം. അതേസമയം ബി ജെ പി നേതൃത്വത്തിന് പിടികൊടുക്കാൻ മോഹൻലാൽ ഇതുവരെ തയ്യാറായിട്ടില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മോഹൻലാലിനെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം ബി ജെ പി നടത്തിയിരുന്നു. അന്ന് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇക്കാര്യം മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചതുമാണ്. എന്നാൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ താല്പര്യമില്ലെന്നായിരുന്നു തന്നെ സമീപിച്ച നേതാക്കളെ മോഹൻലാൽ അറിയിച്ചത്. അന്ന് അവസാനിച്ച ചർച്ചകൾക്കാണ് ഇപ്പോൾ വീണ്ടും ജീവൻ വെച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിയെ ദേശീയ നേതൃത്വമാണ് പാർട്ടിയിൽ എത്തിച്ചത്. അതുപോലെ കേന്ദ്ര നേതാക്കൾ വഴി മോഹൻലാലിനെ പാർട്ടിയിൽ എത്തിക്കാൻ കഴിയുമോ എന്നാണ് ബി ജെ പി നേതാക്കൾ ഇപ്പോൾ ആലോചിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരുമായി നല്ല ബന്ധമാണ് താരത്തിനുള്ളത്. ഇത് ഉപയോഗപ്പെടുത്താനാണ് പാർട്ടിയുടെ ശ്രമം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മോഹൻലാൽ അമിത്ഷാ കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുങ്ങാൻ സാധ്യതയുണ്ടെന്നും ഇതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നും ബി ജെ പി നേതാക്കൾ തന്നെ സൂചന നൽകുന്നു. കേരളത്തിലോ ചെന്നൈയിലോ വെച്ച് മോഹൻലാൽ അമിത്ഷാ കൂടിക്കാഴ്ച നടക്കുമെന്നാണ് പറയുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമായി അമിത്ഷാ എത്തും. ഈ സമയത്ത് മോഹൻലാലിൻ്റെ കൂടി സൗകര്യം പരിഗണിച്ചാവും ചർച്ചയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ഈ ശ്രീധരന് പിന്നാലെ പി ടി ഉഷ അടക്കമുള്ള പ്രമുഖർ വിജയയാത്രയിൽ അണിചേരുമെന്ന് കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. നിരവധി സിനിമാ താരങ്ങളുമായി പാർട്ടി നേതൃത്വം ഇതിനകം ചർച്ച നടത്തിക്കഴിഞ്ഞു. എന്നാൽ മോഹൻലാലിനെ പോലെ ജനസ്വാധീനമുള്ള ഒരാൾ പാർട്ടിയിൽ വന്നാൽ മാത്രമേ കാര്യമുള്ളൂ എന്നാണ് വലിയൊരു ബി ജെ പി വിഭാഗത്തിൻ്റെ അഭിപ്രായം. ഇന്ത്യയിലെ മൂല്യമേറിയ താരങ്ങളിൽ ഒരാളായ മോഹൻലാലിനെ തങ്ങളുടെ ക്യാമ്പിലേക്ക് എത്തിച്ചാൽ അത് ദക്ഷിണേന്ത്യയിൽ തന്നെ വൻ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ബി ജെ പി നേതാക്കൾ കരുതുന്നത്. പക്ഷേ പാർട്ടിക്ക് താല്പര്യമുണ്ടെങ്കിലും മോഹൻലാലിന് മനമാറ്റമുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. 2019 മോഹൻലാൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചപ്പോൾ ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകർ ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. മോഹൻലാൽ 2019 പറഞ്ഞത് രാഷ്ട്രീയമല്ല എൻ്റെ വഴി, എക്കാലവും ഒരു അഭിനേതാവായി തുടരാനാണ് താല്പര്യം, അഭിനയ ജീവിതത്തിലുള്ള സ്വാതന്ത്ര്യം ഞാൻ ഏറെ ആസ്വദിക്കുന്ന ഒന്നാണ്. എന്നാൽ രാഷ്ട്രീയത്തിൽ ഒരുപാട് പേർ നിങ്ങളെ ആശ്രയിക്കും, അതൊട്ടും എളുപ്പമല്ല താനും. എനിക്ക് ഒരുപാടൊന്നും അറിയാവുന്ന വിഷയവുമല്ല രാഷ്ട്രീയം, അതിനാൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് എത്തണമെന്ന താല്പര്യവുമില്ലെന്നാണ്. മോഹൻലാലിനെ മാത്രമാക്കേണ്ട മമ്മൂട്ടിയെയും ദിലീപിനെയും ജയറാമിനെയും ഒക്കെ ബി ജെ പിയിൽ എത്തിച്ചാൽ നല്ലതായിരുന്നു. കാരണം ഇവരുടെയെല്ലാം ജനസ്വാധീനം കൊണ്ട് കേരളത്തിലെ ഭരണം തന്നെ പിടിച്ചെടുക്കാമായിരുന്നു. ഇവർ ഫോഷന്മാരാണോ ചുമ്മാതല്ല ചാണക സംഖികളെന്ന് വിളിക്കുന്നത്.